ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ മൂർച്ചം കുറഞ്ഞതായിട്ടുള്ള കത്രികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തു വെച്ചോളൂ. ഇപ്പോൾ തന്നെ നമുക്കത് മൂർച്ചം കൂട്ടിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ മൂർച്ചം കൂട്ടിയെടുക്കാം, അതിൻ്റെ തുരുമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ കളഞ്ഞെടുക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഫോയിൽ പേപ്പറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു ഫോയിൽ പേപ്പറിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫോയിൽ പേപ്പർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കത്രികയ്ക്ക് നല്ല രീതിയിൽ മുറിച്ചും കൂടി കിട്ടും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫോയിൽ പേപ്പർ അതുപോലെ തന്നെ ഇങ്ങനെ ഹാർഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കത്രികയുടെ മുറിച്ചും കൂടി കിട്ടുകയാണ് ചെയ്യുക. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊക്കെ ഒന്നിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ സൈഡിലും ഫോയിൽ പേപ്പർ തട്ടുന്ന രീതിയിൽ ആദ്യം നടുഭാഗത്താണെങ്കിൽ പിന്നെ അറ്റത്ത് പിന്നെ സൈഡുകളിലും അങ്ങനെയൊക്കെ ആയിട്ട് കട്ട് ചെയ്യുക. അപ്പോഴുള്ള എല്ലാ ഭാഗത്തും ഒരുപോലെ മുറിച്ചും കൂടി കിട്ടുള്ളൂ. അപ്പോൾ അതൊരു പഴയ കത്രികയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുറിച്ചും വല്ലാണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മുറിച്ചും കൂടി കിട്ടും. ഇനിയിപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലാത്തവർക്ക് നമ്മൾ വീട്ടിൽ എന്തായാലും ഗുളികയൊക്കെ വാങ്ങുന്ന അതിൻ്റെ ഒരു കവർ ഉണ്ടാവാറുണ്ടല്ലേ, അപ്പോൾ അതെടുത്തിട്ടും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. ഉപയോഗിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കുക കത്രികയൊക്കെ. അപ്പോൾ കത്രികയുടെ മൂർച്ചം നല്ല രീതിയിൽ കൂടി കിട്ടും. അപ്പോൾ മൂർച്ചം കുറഞ്ഞ കത്രികയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ സെറാമിക്കിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പഴയ പ്ലേറ്റോ അല്ലെങ്കിൽ പഴയ കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇട്ടിട്ടൊന്ന് മൂർച്ചം കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു പഴയ പൊട്ടിയ കപ്പാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് കത്രിക അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഏത് ഭാഗമാണോ നമുക്ക് മൂർച്ചം കൂടേണ്ടത് ആ ഒരു ഭാഗം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ മൂർച്ചം കൂടി കിട്ടും. കത്രികയുടെ ആ ഒരു സൈഡ് നോക്കുക, ഒരു ഭാഗം ഇങ്ങനെ വേറെ രീതിയിലും ഈ ഒരു ഭാഗമാണ് ശരിക്ക് മൂർച്ചം കൂട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗം തന്നെ ഇതുപോലെ വരുത്തി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പഴയ കപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അതായത് പുതിയതൊന്നും പുതിയ ഇതുപോലത്തെ സെറാമിക്കിൻ്റെ പുതിയ കപ്പൊന്നും എടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ കപ്പിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കറുത്ത് പോകും. അപ്പോൾ ഈ ഒരു കപ്പ് നമുക്ക് ഇതിനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. കത്തിയൊക്കെ ഇതുപോലെ മുറിച്ചും കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം കത്തിയും കത്രികയും ഒക്കെ ഇതേപോലെ നമുക്ക് മുറിച്ചും കൂട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ല ഷാർപ്പായിട്ട് വരും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ കത്രിക മുറിച്ചും കൂടിയിട്ടുണ്ട്. ഞാനൊരു പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ. നന്നായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനിയൊന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. അടുത്ത നമ്മുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതിലിങ്ങനെ ജസ്റ്റ് കത്രിക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. അത് കണ്ടോ, കത്രിക നമ്മൾ സ്ക്രൂ ഡ്രൈവറിൽ ജസ്റ്റ് ഇങ്ങനെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുന്ന പോലെ ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കത്രിക നല്ല രീതിയിൽ മൂർച്ചം കൂടി കിട്ടും. ഇതും അതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് കണ്ടോ. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ കത്രിക വെച്ചിട്ട് ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കത്തി മുറിച്ചും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പഴയ അമ്മിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മിയിൽ വെച്ചിട്ടൊക്കെ മുറിച്ചും കൂട്ടാൻ പറ്റും കേട്ടോ. അതും നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇത് ഇതുപോലത്തെ നമ്മൾ കത്തി മുറിച്ചും കൂട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് കത്രികയും മുറിച്ചും കൂട്ടിയെടുക്കാൻ പറ്റും. ഏത് സൈഡാണോ മുറിച്ചും കൂട്ടേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങ് ബാക്കോട്ട് വലിച്ചു കൊടുത്താൽ മതി. നല്ല യൂസ്ഫുള്ളാണ്. കത്തി പെട്ടെന്ന് മുറിച്ചും കൂടി കിട്ടും, അതുപോലെ തന്നെ കത്രികയും. പക്ഷേ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. കത്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് താഴെ വെച്ചിട്ട് ചെയ്യുക, താഴെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ കത്രികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ കത്തി ഒരിക്കലും കയ്യിൽ പിടിച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ മുറിച്ചും കൂടി കിട്ടും. ഇത് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഡക്റ്റ് നല്ല യൂസ്ഫുള്ളായി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നത്. കത്രിക മുറിച്ചും കൂട്ടാനും ഇത് നല്ല എളുപ്പമാണ്.
അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നവരൊക്കെ വാങ്ങുക കേട്ടോ. ഇനി അടുത്ത വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് കത്രികയിലൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. കത്രികയിൽ മാത്രമല്ല കത്തിയിലൊക്കെ തുരുമ്പുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് ഒരു ഇതുപോലത്തെ ഒരു പരന്ന പാത്രത്തിലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. തുരുമ്പ് എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം കുറച്ച് വിനെഗറും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വിനെഗറിന് പകരം നമുക്ക് നാരങ്ങയുടെ നീര്, നാരങ്ങ, പഴയ നാരങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചീത്തയായ നാരങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എന്നിട്ട് അത് അതിൻ്റെ തൊണ്ട് വെച്ചിട്ടൊന്ന് ജസ്റ്റ് നന്നായിട്ട് ഉരച്ച് കൊടുത്താലും മതി. എന്നതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഈയൊരു ഇത് വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് കഴുകുമ്പോൾ ഇതുപോലെ നമ്മളെ തുരുമ്പ് കറയൊക്കെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ പോവാത്തതായിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് കഴുകുമ്പോൾ ഉരക്കുമ്പോഴത്തേക്കും പോകുന്നില്ല. അപ്പോൾ ഞാനൊരു സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ സൈഡുകളിലൊക്കെ ഇതൊക്കെ കണ്ടോ, അവിടെ ഒന്ന് നമ്മൾ ബ്രഷ് വെച്ചിട്ട് കഴുകുമ്പോൾ പോകുന്നില്ല. അപ്പോൾ ഞാനൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക കണ്ടോ. നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കത്തി അതുപോലെ തന്നെ കത്രിക ഒക്കെ ഈ ഒരു രീതിയിൽ തുരുമ്പ് കളഞ്ഞെടുക്കാൻ പറ്റും. തുരുമ്പ് പിടിച്ച ഏത് സംഭവവും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യം കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് വിനെഗറും ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്രഷോ അതല്ലെങ്കിൽ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കഴുകിയെടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കഴുകാം. അപ്പോൾ ഞാൻ ഈ കത്രികയൊക്കെ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തു. അപ്പോൾ ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. ആ തുരുമ്പും കാര്യങ്ങളൊക്കെ പോയി പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി തുരുമ്പ് പിടിച്ചതും അതുപോലെ ഉപയോഗിക്കാതെ മൂർച്ചം കുറഞ്ഞതുമായിട്ടുള്ള കത്രികകളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചോളൂ. നല്ല യൂസ്ഫുള്ളാണ്, നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യും, നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് ഫീഡ്ബാക്ക് ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ പറ്റുന്നവരൊക്കെ ഫ്രീ ഉള്ള സമയത്തൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.